കേരളത്തിൽ നടക്കുന്ന സർക്കാർ സ്പോൺസേഡ് മാധ്യമവേട്ടയെക്കുറിച്ചും സർക്കാർ തലത്തിലെ കൊള്ളരുതായ്മകളെക്കുറിച്ചുമുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളുമായാണ് മാതൃഭൂമി എം ഡിയും ഇടതുമുന്നണി നേതാവുമായ എം വി ശ്രേയസ് കുമാർ രംഗത്ത് വന്നിരിക്കുന്നത്. എലത്തൂർ തീവയ്പ് കേസിൽ മാതൃഭൂമിക്കെതിരെ കേസെടുത്തത് പ്രത്യേക ലക്ഷ്യത്തോടെയാണെന്നാണ് ശ്രേയസ് കുമാർ പറയുന്നത്. ഒരു പോലീസ് ഓഫീസറുടെ പേര് പറയിക്കാനായിരുന്നു ഇത്. ഇതിനുവേണ്ടി ജീവനക്കാർക്ക് മേൽ പോലീസ് സമ്മർദ്ദം ചെലുത്തി. സൈബർ ആക്രമണങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല, പോലീസ് നടപടികളിലൂടെ മാധ്യമങ്ങളെ നിശബ്ദമാക്കാനും കഴിയില്ലെന്നാണ് ശ്രേയസ് കുമാർ വിശദീകരിക്കുന്നത്. മാധ്യമവേട്ടയ്ക്കെതിരെ ഏഷ്യാനെറ്റ് ന്യൂസ് പ്രത്യേക പരിപാടി നടത്തുന്നുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുത്താണ് കേരളത്തിലെ പ്രധാന മാധ്യമങ്ങളിലൊന്നായ മാതൃഭൂമിയുടെ പ്രധാനി തന്നെ പോലീസിനെ വിമർശിക്കുന്നത്. സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയിൽ തന്നെയുള്ള LJDയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് ശ്രേയസ് കുമാർ. ഇടതുമുന്നണിയുടെ നേതാവ് തന്നെ മാധ്യമവേട്ടയ്ക്കെതിരെ അതിരൂക്ഷമായി രംഗത്തു വരുന്നു എന്നതാണ് ഇവിടെ പ്രധാനവും. എലത്തൂർ തീവയ്പുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ഉയർന്നിരുന്നു. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിലെ IG ആയിരുന്ന പി വിജയന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടായിരുന്നു അതിൽ കൂടുതലും. അവ ശരിവെക്കുന്ന തരത്തിലാണ് ശ്രേയസ് കുമാറും പ്രതികരണവുമായി എത്തുന്നത്. ഇതോടെ എലത്തൂർ കേസിൽ പി വിജയനെ കൊടുക്കാൻ പോലീസ് ഗൂഢാലോചന നടത്തുന്നുവെന്ന വാദം കൂടുതൽ ശക്തമാകും. പി വിജയന്റെ പേര് പറയിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്ന് ശ്രേയസ് കുമാർ പറയുന്നില്ല. എന്നാൽ ആ ദിശയിലേക്കാണ് രാഷ്ട്രീയ വിലയിരുത്തലും നടക്കുന്നത്. എലത്തൂർ ട്രെയിൻ ആക്രമണ കേസിലെ പ്രതി ഷാരൂഖ് സെയ്ഫിയുടെ വിവരവും ചിത്രവും പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ IGP വിജയനെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആഭ്യന്തര വകുപ്പിന്റെ ഈ നടപടി. ഇത് ആരെ സംരക്ഷിക്കാനാണെന്ന ചോദ്യമാണ് പൊതുസമൂഹം ഇപ്പോൾ ഉയർത്തുന്നത്. ഷാരൂഖ് സെയ്ഫിയെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ഇയാളുടെ തീപ്പൊള്ളലേറ്റ ചിത്രവും മറ്റും മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമല്ലാതിരുന്നിട്ടും ഷാരൂഖ് സെയ്ഫിയെ മുംബൈയിൽ നിന്ന് കൊണ്ടുവന്ന ഉദ്യോഗസ്ഥരുമായി വിജയനും ഗ്രേഡ് SI മനോജ് കുമാറും ബന്ധപ്പെട്ടിരുന്നതായി ADGP റിപ്പോർട്ടിൽ പറയുന്നു. രഹസ്യമായി എത്തിക്കേണ്ട പ്രതിയുടെ വിവരങ്ങൾ ചോർന്നത് സുരക്ഷാ വീഴ്ചയാണെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ ഇവിടെ വീഴ്ച പറ്റിയത് സർക്കാരിനല്ലേ? പ്രതിയുമായി വന്ന വാഹനം ബ്രേക്ക് ഡൗൺ ആയതു മുതൽ ധർമ്മടത്തു നിന്നുള്ള മാധ്യമ പ്രവർത്തകൻ പ്രതിയുമായി ബന്ധപ്പെട്ടതുവരെ വീഴ്ചകളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സൂക്ഷ്മതയോടെ പ്രവർത്തിക്കേണ്ട പോലീസിന്റെ അന്വേഷണ വിഭാഗമാണ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ്. പി വിജയൻ ഇടപെട്ടത് ആ ജാഗ്രതയോടെയാണെന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ഒരു പക്ഷേ പ്രതി ഇപ്പോൾ ഉണ്ടാകുമായിരുന്നില്ല. പ്രതിയുമായുള്ള പോലീസിന്റെ വരവ് റിപ്പോർട്ട് ചെയ്തതിനാണ് മാതൃഭൂമിക്കെതിരെ കേസെടുത്തത്. ഈ റിപ്പോർട്ടിംഗ് കൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഈ കേസ് അട്ടിമറിക്കപ്പെട്ടേനെ. ഇവിടെ ഉദ്യോഗസ്ഥരെ കുറിച്ച് തന്നെ ADGP റിപ്പോർട്ടിൽ പരാമർശിക്കുന്നതിനാൽ അന്വേഷണ വിധേയമായി പി വിജയനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് ഉത്തരവിടുകയായിരുന്നു. റിപ്പോർട്ടിന്മേലുള്ള തുടരന്വേഷണം ADGP പത്മകുമാറാണ് നടത്തുന്നത്. ഷാരൂഖ് സെയ്ഫിയുടെ വിവരങ്ങൾ പുറത്തു വന്നതിനെ തുടർന്നാണ് കേരള പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് തലവനായിരുന്ന പി വിജയനെ തൽസ്ഥാനത്തു നിന്നും മാറ്റിയത്. അതേസമയം സസ്പെൻഷന് പിന്നിൽ പോലീസിന്റെ ആഭ്യന്തര തർക്കമാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഇതിനിടെയാണ് ശ്രേയസിന്റെ വെളിപ്പെടുത്തലും വരുന്നത്.